കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ സിപിഐഎം നേതാവ് എ അശോകന്റെ വീടിന് നേരെ ബോംബേറ്. ആക്രമണത്തിൽ അശോകന്റെ ഗൺമാന് ഗുരുതരമായി പരിക്കേറ്റു. ബിജെപി വിട്ട് സിപിഐഎമ്മിലെത്തിയ പ്രമുഖ നേതാവാണ് എ അശോകൻ. തനിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ ആർഎസ്എസ് ജില്ലാ നേതൃത്വമാണെന്ന് അശോകൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ ആർഎസ്എസിന്റെ നേതൃത്വം അതിന്റെ ജില്ലാ വിഭാഗ കാര്യവാഹ് ഉൾപ്പെടെയുള്ള ആളുകൾ, വി ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ബൈഠക്കിൽ പങ്കെടുക്കുകയും ഈ മേഖലയിൽ ചില അക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ കട സഹപ്രവർത്തകരായിട്ടുള്ള ആർഎസ്എസ്കാർ തന്നെ വിവരം തന്നിട്ടുണ്ട്. ചില എനിക്ക് നേരെയുള്ള അക്രമത്തിന് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ ആർഎസ്എസിൻ്റെ ചില പ്രവർത്തക അനുഭാവികളായിട്ടുള്ള ആളുകൾ വിവരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈഠക്കുകളാണ് നേതാ പ്രചാരകന്മാരായിട്ടുള്ള ആളുകൾ ആർഎസ്എസിൻ്റെ ജില്ലാതല നേതാക്കന്മാരൊക്കെ ഇവിടെ ബൈഠക്ക് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് കാരണം ആർഎസ്എസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സിപിഎമ്മിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നു. ഒരു പാർട്ടി സ്വന്തമായി ഒരു കെട്ടിടം എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതാണ് ഈ ഒരു സമയത്ത് പ്രകോപിതരാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പി ജയരാജൻ ചെറുവാഞ്ചേരിയിൽ അശോകന്റെ വീട് സന്ദർശിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ചെറുവാഞ്ചേരിയിൽ സിപിഎം നേതാവ് അശോകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. പുറത്തു നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഗൺമാന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സഹൽ ചേരുന്നു വിവരങ്ങളുമായി. സഹൽ, നേരത്തെ തന്നെ അശോകന് ഭീഷണിയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൺമാനെ നിയോഗിച്ചത്. സമാധാന ശ്രമങ്ങൾക്കിടെ ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? പ്രകുല, തുടർച്ചയായുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 10 ദിവസങ്ങളായി പോലീസിന്റെ കനത്ത സുരക്ഷാ ജാഗ്രതയും രാഷ്ട്രീയമായി രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏതാണ്ട് ഒരു സമാധാന അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് 11:30 എ അശോകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ജനലിന് നേരെയാണ് ഈ മുറിക്കകത്തേക്ക് ബോംബേറുണ്ടായത്. ജനൽ ചിരികൾ പൂർണ്ണമായും തകർന്നു. അശോകന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ച ഗൺമാന്റെ കാലിനാണ് പരിക്കേറ്റുള്ളത്. ബോംബിന്റെ ചീളുകൾ തെറിച്ച് കാലിന് മുറിവേറ്റ ഇദ്ദേഹത്തെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായ ഒരു വൈരം തന്നെയാണ് ഈ ആക്രമണത്തിന് പുറകിലെന്നാണ് എ അശോകൻ പറയുന്നത്. ആർഎസ്എസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ആർഎസ്എസിലെ തന്നെ ചില സുഹൃത്തുക്കൾ, മുൻപുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തനിക്ക് ഈ വിവരം നൽകിയിരുന്നു എന്നും അശോകൻ പറയുന്നു. ഇത്തരത്തിലൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീടിന്റെ ഈ ചുമരടക്കമുള്ളതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം, അതിന് സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഉണ്ടായ ഒരു ആക്രമണം ഈ ശ്രമങ്ങളെ എത്രത്തിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കൾ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അശോകന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അന്വേഷണവും ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പി ജയരാജൻ ഇപ്പോൾ അശോകന്റെ വീട് സന്ദർശിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹൽ.